ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ബലൂൺ വിൽപ്പന എന്ന വ്യാജേനെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നടക്കുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും നമ്മൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഒരു വീട് കുത്തിത്തെറന്ന് മോഷണം നടത്തിയിരുന്നു. അതിലെ പ്രതികളെ അതിവിദഗ്ധമായി നമ്മുടെ ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ മൂന്ന് പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബലൂൺ കച്ചവടത്തിന്റെ മറവിൽ വീട് കുത്തിത്തെറന്ന് കവർച്ച നടത്തിയ മൂന്ന് രാജസ്ഥാൻ സ്വദേശികൾ എറണാകുളം നോർത്ത് പോലീസിന്റെ പിടിയിലായി. മോഷ്ടാക്കളിൽ ഒരാൾ 15 വയസ്സുകാരനാണ്. നാലംഗ മോഷണ സംഘം പച്ചാളം ലൂർദ് ആശുപത്രിക്ക് സമീപത്തെ പൂട്ടിക്കിടന്ന വീടിന്റെ മുൻവാതിൽ കുത്തിത്തെറന്നാണ് കവർച്ച നടത്തിയത്. എറണാകുളം നോർത്ത് പ്രിൻസിപ്പൽ SI TS രതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാക്കൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നും മെമുവിൽ പാലക്കാട് വരെ സഞ്ചരിച്ച വിവരവും ലഭിച്ചത്. തുടർന്ന് അങ്കമാലി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണ സംഘം അറസ്റ്റിലായത്. എറണാകുളം സെൻട്രൽ ACP C ജയകുമാറിന്റെ നേതൃത്വത്തിൽ നോർത്ത് പോലീസ് ഇൻസ്പെക്ടർ ബ്രിജുകുമാറിന്റെ മേൽനോട്ടത്തിൽ പ്രിൻസിപ്പൽ SI TS രതീഷ്, CPOമാരായ വിപിൻ, റിനു മുരളി, ലിബിൻ രാജ്, തങ്കരാജ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.